കോട്ടക്കലങ്ങാടി ഒരു വൈകുന്നേര കഴിച്ചട്ടോ. കോട്ടക്കലങ്ങാടി ചങ്കുട്ടിയിലെ ഹൗസ് 113 കണ് കയറാൻ പോണ സ്റ്റെപ്പ് അങ്ങനെ കയറി മേലേക്കാണ് പോയി കഴിഞ്ഞപ്പോയി കണ്ട കാഴ്ച. ഇവരെ ഇവരെന്താ ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കാത്ത ഒക്കെ ഉണങ്ങി പോയി കൊണ്ടോ. അതവിടെക്കട്ടെ, എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. ചെറുതായിട്ടൊക്കെ കുറച്ച് വിശപ്പൊക്കെ ഉണ്ടേ. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ സീറ്റ് പിടിച്ചു, അവിടെ ഒരു സൈഡിൽ ഒരു ഹുക്ക കോർണറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് ഫുഡ് മതി. ഇത് ഡയറ്റാണോ? ഡയറ്റാണ് കഴിക്കണ്ടോ? എൻ്റെ ഫ്രണ്ട് നിർബന്ധിച്ച് കൂടുന്നതാണ്. സംഭവ ബഹുലമായ കബാബുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് വൺ സ്കോച്ച് എഗ്ഗ് കബാബ്, അതിൻ്റെ മേലെ കൂടെ സോസ് അങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മുട്ട വിങ്ങിയിട്ട് അതിൻ്റെ മേലെ കൂടെ മട്ടൺ ഷീക്ക് അരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ആ ഒരു കബാബ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആ മട്ടനൊക്കെ നന്നായിട്ടുണ്ട്. ഓ, യു കെ പഠിച്ചോണ്ടായിരിക്കും അല്ലേ കട്ട്ലറീസ് ഒക്കെ യൂസ് ചെയ്യണത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ യു കെ പഠിച്ചോണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ. നമുക്ക് നമ്മളെ കയ്യെ മതി. ഓ ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, ഞങ്ങൾ പാവങ്ങളാണ്, ഇന്ത്യക്കാരാണ്. കട്ട്ലറീസ് ഒന്നും ഇല്ലാതെ ഫുഡ് ആയിക്കൂലത്ര. എൻ്റെ അമ്മോ ഒരു ജ്യൂസാണ് പറഞ്ഞോ, പോപ്കോൺ ഷേക്ക്, അത് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും അതാണ് പറഞ്ഞു, അതുണ്ടായത് നല്ല സൂപ്പർ പോപ്കോൺ ഷേക്ക് ആണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനി ഇതാണ് ഫിഷ് ടിക്ക. അങ്ങനെ പലതരം ടിക്കകളുണ്ട്. ടിക്ക കബാബ് മാത്രമാണെന്ന് കാര്യമായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഗുണ്ടൂർ ചില്ലി ചിക്കൻ വെറുതെ എരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. പക്ഷേ ഒരു ഫ്ലേവറും ഇല്ല കേട്ടോ. ഏ 5 പൈസയൊക്കെ ഉള്ളൂ, എനിക്ക് തീരെ പറ്റിയില്ല ഈ സാധനം. ഇതെന്താ സാധനം? പക്ഷേ ഇതല്ല, ഇത് മസ്റ്റാർഡ് ഫിഷ് ടിക്ക, വേറെ ഫിഷ് ടിക്ക. അതിൻ്റെ മേലെ കൂടെ ഒക്കെ സോസൊക്കെ വെച്ചിട്ട് ആ പ്ലേറ്റിംഗ് ഉണ്ടോ. ഏ അതിൻ്റെ അടിയിലൊരു ഓനിയൻ, പിക്കിൾഡ് ഓനിയൻ, ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടില്ലേ, അത് കൂട്ടി പിടിച്ചിട്ട് കഴിക്കണം കേട്ടോ. ഏ അതിൻ്റെ മേലെ ചെറിയൊരു സ്വീറ്റ് സോസും ഉണ്ട്. മൂന്നും പാടെ മിക്സാക്കി എടുക്കണം. എന്നാൽ അടിയിൽ നിന്ന് ആ ഉള്ളിയോടക്കിന് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഉള്ളിയോടെ പെട്ടുപോയിട്ടോ, സോറി. ഇനി ഈ സാധനമാണ് ചിക്കൻ അലാക്കിയവ്. ഒരു ചിക്കൻ ബ്രസ്റ്റ് റൗണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ബട്ടർ, അതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ ഫ്രൈ ചെയ്തിരിക്കുന്ന സാധനം. അതിൻ്റെ മേലെ കൂടെ വരെ ക്രീം സോസും ആ ഒരു റൈസും ആ ഒരു സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന റൈസ്, റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച്, നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഒരു ഉക്രൈൻ റഷ്യൻ ആ ഒരു ടച്ചിലെ സാധനമാണത്. എന്ത് വിഷ്ണു? ഓസ്ട്രേലിയ. എന്ത് ഓസ്ട്രേലിയ? ഞാൻ പറയാൻ പറ്റാല്ല, ഓനെ അങ്ങോട്ട് പറഞ്ഞിക്കുക. ഓനെ വെറുതെ വിടാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഈ സാധനത്തിന് നമ്മൾ വെറുതെ വിടാൻ പറ്റില്ല. ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അല്ല കീവ് മസ്റ്റ് ട്രൈ തന്നെയാണ്. ആ റിച്ച് ക്രീമായിട്ടില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനി ഇത് വേറൊരു കബാബ്, യു പി ലക്നൗവിലൊക്കെ പ്രസിദ്ധമായ ഗലൂത്തി കബാബ്. ഇത് ഉണ്ടാക്കിയ നമ്മളെ ഷെഫിനെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. അയാൾക്ക് എന്താ പറയാലോ, നോക്കി നോക്കാലോ. But then also somewhat international. And then you have the galotti kebab, which is a traditional kebab of Lucknow, of the galotti kebab, as you know. Okay. So it's been presented in the form of kasaidia. Okay, okay. സംഭവം മൂപ്പരുന്ന് കസ്റ്റമൈസ് ചെയ്താണ്. മേലെ മലബാർ പൊറോട്ടയ്ക്ക് വെച്ചിട്ട് ഗലൂത്തി കബാബ് എന്ന് പറഞ്ഞാൽ മട്ടൺ തന്നെ, മട്ടൻ്റെ കീമ, മട്ടൻ കബാബ് ഇഷ്ടപ്പെടുന്നത് കഴിച്ചിരിക്കണം. ആ ഒരു പിക്കിൾഡ് ഓനിയൻ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ തന്നെ കഴിക്കണം. സംഭവം ഉഷാർ തന്നെ കേട്ടോ. ഇനി സാധനം ഇനി അടുത്ത് എന്താ നമുക്ക് നോക്കി നോക്കാം. പിന്നെ കിട്ടിയൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതാണ് പെരി പെരി ചിക്കൻ. നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയൊക്കെയാണ്. നല്ല എരിവൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലൈറ്റ് സ്വീറ്റിൽ ആ ഒരു ഡിപ്പിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നുള്ളത് ഒരു ബട്ടിക്ക മുറുക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം വന്നിക്കുക. സംഭവം ഒന്നുമില്ല, സംഭവം ചിക്കൻ ലോലിപോപ്പ് ഇല്ലേ, ആ കുറക്കാൽ അത് ഗ്രില്ല് ചെയ്ത സാധനം കേട്ടോ. ഇതൊക്കെ പാടെ കഴിച്ചപ്പോൾ എനിക്ക് ആളവാക ഒരു കോംപ്ലിമെൻ്റ് കിട്ടി. കുനാഫ ഞാനൊന്നും പറയുന്നില്ല. കഴിച്ചോട്ടോ, കുനാഫ എനിക്ക് തരാം. ഡയറ്റല്ലേ? കഴിച്ചോട്ടോ. ആ കുനാഫ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്, വളരെ കുറച്ചിട്ടോ. ഇത് ലോട്ടസ് ബിസ്കഫും ഐസ്ക്രീമും ഒക്കെ ഇട്ട് കുനാഫ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ലോട്ടസ് ബിസ്കഫും അതുപോലെ ഐസ്ക്രീമും ഒക്കെ ഇട്ട് കുനാഫ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇപ്പോൾ കുനാഫ ഉണ്ടായിട്ട് കുനാഫ എടുക്കാതിരിക്കണം, മോശമല്ലേ? നോട്ട് ദ പോയിന്റ്, കുനാഫ എടുത്തിട്ട് വാനില ഐസ്ക്രീം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ ആയിക്കണോ. അപ്പോൾ അവസാനം ദഹിക്കാൻ ഒരു മരുന്ന് നിർബന്ധമാണ്.